നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ കോൺഗ്രസിന് 25-ൽ 20-ൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് സർവേ പോളുകൾ വ്യക്തമാക്കുന്നത്. അതായത് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ ഒരു തിരിച്ചു വരവ് തന്നെയായിരിക്കും നടത്താൻ പോകുന്നത് എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, വസുന്ധര സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് കോൺഗ്രസിലേക്ക് ഉടൻ ചേർന്നേക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വസുന്ധരയും കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കൃത്യമായി തന്നെ ഇടനിലക്കാരനായി അവിടെ പ്രവർത്തിക്കാൻ ചില നേതാക്കളെ അവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. എങ്ങനെയാണോ BJP കോൺഗ്രസിനെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്, അതേ രീതിയിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ ഭജൻലാൽ സർക്കാരിനെയും തള്ളിയിടാൻ കോൺഗ്രസ് അതിവിദഗ്ധമായിട്ട് തന്നെ നീങ്ങുകയാണ്. ഓപ്പറേഷൻ താമര വഴിയാണല്ലോ കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഇടക്കാലത്ത് വെച്ച് പല പരിപാടികളും BJP ആവിഷ്കരിച്ചതും അത് വിജയിപ്പിക്കാൻ വേണ്ടി തീവ്രമായ പരിപാടികൾ സംഘടിപ്പിച്ചതും. പക്ഷേ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടാകും എന്നൊക്കെ പല മാധ്യമങ്ങളും എഴുതി പിടിപ്പിച്ചെങ്കിലും 70 സീറ്റുകൾ അവർക്ക് ലഭിച്ചു എന്നുള്ളതും ഉപതെരഞ്ഞെടുപ്പിൽ ഭജൻലാൽ സർക്കാരിൻ്റെ ഒരു മന്ത്രി പരാജിതനായതും ഒക്കെ BJP വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയാം. കാരണം ഭജൻലാൽ സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി വസുന്ധര അനുകൂലികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. വസുന്ധര രാജയ്ക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കാത്തതിലുള്ള അമർഷം കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതും വസുന്ധര രാജയെ കടുത്ത മോദി വിരോധിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരും അവരുടെ മകനും കൃത്യമായി രാഷ്ട്രീയത്തിൽ ഉള്ളുകളികൾ നടത്തുന്നുണ്ട്. അത് സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ടും മുതലെടുത്താൽ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ സച്ചിൻ പൈലറ്റ് അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക ഇക്വേഷൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കറിയാം BJP 116 MLA പിന്തുണയാണ് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ 20 MLA തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ, അതായത് വസുന്ധരയുടെ ഹാർഡ് കോർ ഫാൻസ് ആയിട്ടുള്ള 20 പേർ, അവർ ഏത് നിമിഷം വേണമെങ്കിലും മറികണ്ടം ചാടാം, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാം. പക്ഷേ എന്നാൽ പോലും BJP പിടിച്ചു നിൽക്കാൻ കഴിയും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ. അതിനെ കൂടി മറികടക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തി വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവിടെ മന്ത്രിസഭ വീഴും എന്ന കണക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല, ജ്യോതിരാദിത്യ സിന്ധ്യയെ കൃത്യമായി കോൺഗ്രസ് വാടകത്തിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ മധ്യപ്രദേശിൽ നടക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയെ തിരിച്ചെത്തിച്ചാൽ തീർച്ചയായും അത് വസുന്ധരയുടെ കോൺഗ്രസ് പ്രവേശനത്തിലേക്കുള്ള ഒരു റീതിങ്കിങ് ആയി മാറ്റാൻ കഴിയും എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനുവേണ്ടിയുള്ള ഒരു അക്ഷീണ പരിശ്രമത്തിലാണ് സച്ചിൻ പൈലറ്റ്.